നമസ്കാരം. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ സി പി എം വിടുന്നു, അതായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ന്യൂസ് 18 ചാനലാണ് അത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഗോവിന്ദൻ മാസ്റ്റർക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനവും അതുപോലെ തന്നെ പി ബി അംഗത്വവും കൊടുത്തതിൽ മാനസികമായ ഒരു വിഷമം ഇ പി ജയരാജനുണ്ട്. നിലവിൽ അദ്ദേഹം ഇടതുമുന്നണി കൺവീനറാണെങ്കിലും അദ്ദേഹം സീനിയറാണ്. അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററെ പരിഗണിച്ചതിൽ അദ്ദേഹത്തിനുണ്ടായ മാനസിക പ്രയാസമാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കാനുള്ള കാരണം. മൂന്നാഴ്ചയോളമായി അദ്ദേഹം എ കെ ജി സെന്ററിൽ എത്തുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു വിഷയങ്ങളിലും ഇടപെടുന്നില്ല. പാർട്ടിയുമായുള്ള ബന്ധം അത്ര സുഖകരമല്ല എന്ന ഒരു വാർത്തയാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രതികരിക്കേണ്ടത് ഇ പി ജയരാജൻ തന്നെയാണ്. ഒരിക്കലും ഇ പി ജയരാജൻ ഈ പാർട്ടി വിട്ടുപോകും അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം സി പി എമ്മിന് അത്രമാത്രം വേണ്ടപ്പെട്ട വ്യക്തിയാണ് ഇ പി ജയരാജൻ. അതുപോലെ തന്നെ ഇ പി ജയരാജന് ഈ പാർട്ടിയെ വിട്ടു പോകാൻ കഴിയില്ല. കാരണം ഈ പാർട്ടിക്കു വേണ്ടി അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളിൽ ഒരാളാണ് ഇ പി ജയരാജൻ. ഇന്നും അദ്ദേഹത്തിന് പാർട്ടിക്കു വേണ്ടി നിലനിന്നതിൻ്റെ പേരിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇന്നും അദ്ദേഹത്തിന് ഉറങ്ങണമെങ്കിൽ, രാത്രി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ ശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിനുള്ള ചില സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ കഴിയുകയുള്ളൂ. അതെല്ലാം ഈ പാർട്ടിക്കു വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അറിയാം, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട്, വിഭാഗീയത ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇ പി ജയരാജൻ. അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് ചിലപ്പോഴൊക്കെ ചില തിരിച്ചടികൾ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ടാകാം. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു ഇ പി ജയരാജൻ. ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും ശക്തമായി തിരിച്ചു വന്നെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്നുള്ള ചില വിഷയങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാനിടയായി. എന്നാൽ അദ്ദേഹം മത്സര രംഗത്ത് നിന്നും മാറി നിന്നതാണ്, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം മാറി നിന്നതാണ് എന്നുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഇ പി ജയരാജനെ പോലുള്ള ഒരു വ്യക്തിയെ സി പി ഐ എം അങ്ങനെ പിണക്കി മാറ്റി നിർത്തുകയില്ല. കാരണം ഇ പി ജയരാജൻ്റെ സംഘടനാ മികവ്, സംഘാടക മികവ് അതൊന്ന് വേറെ തന്നെയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു ജില്ലയാണ്, അതായത് വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഒരു സമയത്ത് തൃശ്ശൂർ ജില്ലയിലെ വിഭാഗീയത ശക്തമായതിനെ തുടർന്ന് ഇ പി ജയരാജനെ പോലുള്ള ഒരാളെയാണ് ഇവിടെ ജില്ലാ സെക്രട്ടറിയായി കൊണ്ടുവന്ന് ഈ വിഭാഗീയത ഇല്ലാതാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളത് നാം ഓരോരുത്തരും ഓർത്തു വെക്കേണ്ടതാണ്. അതുപോലെ ഔദ്യോഗിക പക്ഷം എന്ന നിലക്ക് നിന്നുകൊണ്ട് ജയരാജൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. പാർട്ടിയുടെ നയങ്ങളും സമീപനങ്ങളും ജയരാജനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ജയരാജൻ അത് കൃത്യമായി അറിയുന്നൊരു വ്യക്തിയാണ്. സി പി എം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കൂട്ടായി എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. എന്നാൽ ആരെങ്കിലും ജയരാജനോട് ഏതെങ്കിലും തരത്തിലുള്ള അവഗണന പാർട്ടിക്കകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ മാറ്റി നിർത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിന് ഒരിക്കലും ഗുണകരമാകില്ല. കാരണം അത് വലിയ ഒരു പ്രത്യാഘാതം സി പി ഐ എമ്മിന് നേരിടേണ്ടി വരും. ഞാൻ പാർട്ടി അത്തരത്തിൽ ചെയ്തു എന്ന നിലക്കല്ല പറയുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവത്തിനുള്ള സാഹചര്യം ഭാവിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സി പി ഐ എമ്മിന് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത്രമാത്രം അദ്ദേഹത്തിന് അണികളുള്ള, അത്രമാത്രം ആളുകൾ അംഗീകരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഇ പി ജയരാജൻ. കാരണം അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയല്ല. ഇത്തരത്തിലൊരു വാർത്ത എന്തായാലും ഇന്ന് പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം ഇന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ ഇ പി ജയരാജനും തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അത്തരത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചിട്ടുണ്ടോ, അദ്ദേഹം അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നിട്ടുണ്ടോ? ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇ പി ജയരാജനെ പോലുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈ മേഖലയിൽ എന്നെ പോലെ തന്നെ മറ്റൊരുപാട് പേർ ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ആർക്കും അത്തരത്തിൽ ഇ പി ജയരാജനെ കുറിച്ച് അത്തരത്തിലൊരു ചിന്തകളില്ല, അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. എന്തായാലും ഇ പി ജയരാജൻ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു, നന്ദി, നമസ്കാരം.